ഹലോ, മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ സമീൻ ജോയിൻ ചെയ്യുന്നുണ്ട്. സമീൻ, അവിടെ എന്തൊക്കെയാണ് വിശേഷം? സുഖാണോ? സുഖമായിട്ട് പോകുന്നു. അവിടെ എങ്ങനെ പോകും? നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് പോകുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു മെയ്സൺ മൗണ്ടും നിങ്ങളുമായിട്ട് ഒരു വലിയൊരു അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ബിഡ് സബ്മിറ്റ് ചെയ്തു, ചെൽസി അത് റിജക്ട് ചെയ്തു. പിന്നൊരു ബിഡ് സബ്മിറ്റ് ചെയ്തു, അതും അവർ ആക്സെപ്റ്റ് ചെയ്തില്ല. ഇപ്പൊ പറയുന്നു അവരൊരു കൗണ്ടർ ഓഫർ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് ഓവർ പേ ചെയ്യില്ല എന്ന് ഉറച്ച ഒരു തീരുമാനത്തിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ഓവർ പേ ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം 1 ഇയർ കോൺട്രാക്ട് ലെഫ്റ്റുള്ള ഒരു പ്ലെയറിന് ഓവർ പേ ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പം 55 മില്യൺ ഓഫർ ചെയ്തു, ഇനി അവർ പ്ലസ് 7 or 8 മില്യൺ ആണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു 60 മില്യൺ ആ റേഞ്ചിൽ ഈ ഡീൽ ക്ലോസ് ആകാൻ ചാൻസ് ഉണ്ട്. ഏറെക്കുറെ രണ്ട് ക്ലബ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിലായിട്ടുണ്ട്. ഇനി ഒരു 5 മില്യൻ്റെ എങ്ങനെയാണെന്ന് കണ്ടറിയണം. ചിലപ്പം ഈ തേർഡ് ബിഡ് റിജക്ട് ചെയ്യുന്ന പറയുന്നത്, പക്ഷെ ഫാബ്രിസ് പറയുന്നത് അത് ഇപ്പോഴും ടേബിളിലുണ്ട്. ആ ബിഡ് അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒരു നെഗോസിയേഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് വീക്കോടുകൂടി മൗണ്ട് ജോയിൻ ചെയ്യുമായിരിക്കും. അതെ, എനിക്ക് തോന്നുന്നു അവര് ചെൽസി വീണ്ടും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ തോന്നുന്നു. യുണൈറ്റഡ് ഒരു ബിഡും കൂടെ തരുമോ? അവർ ഓൾറെഡി 4-5 പേരുടെ സെയിലുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഥവാ കൂടുതൽ കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ അവസാന വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാനാണ് ചാൻസ് കാണുന്നത് അല്ലേ? അതെ അതെ, ഇപ്പൊ അവര് ഭയന്റെ ബിഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു നടക്കത്തില്ലെന്ന് തോന്നുന്നു. കാരണം മൗണ്ട് ഓൾറെഡി പേഴ്സണൽ ടൈംസ് ഒക്കെ എഗ്രീഡ് ആണ്. അപ്പൊ ആ ഡീല് കൊളാപ്സ് ആകാൻ ചാൻസ് ഇല്ല, അത് ഡീല് യുണൈറ്റഡ് ആയിട്ട് തന്നെ നടക്കും. ഓക്കെ, അപ്പൊ മറ്റൊരു ന്യൂസ് കണ്ടത് എസ്പെഷ്യലി മഗ്വയറിന് 45 മില്യൻ്റെ ഒരു പ്രൈസ് ടാഗ് ഉണ്ട്, ഫ്രെഡിന് 20 മില്യൻ്റെ ഒരു പ്രൈസ് ടാഗ്, എല്ലാം പുറത്തേക്ക് പോകുന്നു. പക്ഷെ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു സ്പേഴ്സും മഗ്വയറുമായിട്ട് ഒരു ലിങ്ക് വന്നിരുന്നു. പിന്നെ നമ്മൾ കേട്ടത് സാൻചോയുടെ ന്യൂസാണ്, സാൻചോ പുറത്തേക്ക് പോകുന്ന ഒരു ന്യൂസ് വന്നിരുന്നു. അപ്പൊ ഒരുപാട് പേര് ഈ വിൻഡോയിൽ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ടല്ലേ? എനിക്ക് തോന്നുന്നു മഗ്വയറും എലങ്ക മക്ടോമിനെ, മേ ബി ഫ്രെഡ്, അങ്ങനെ കുറച്ച് ബ്രാൻഡൻ വില്യംസ് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് പ്ലേസ് പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇവർ ഇത്രയും പോയത് തന്നെ ഏറെക്കുറെ ഒരു 80 മില്യൺ സംതിങ് കിട്ടും. 80 മില്യൺ, ഒരു 100 മില്യൺ സംതിങ് കിട്ടും. മഗ്വയർ ഒരു 40 മില്യൺ, സ്കോട്ട് മക്ടോമിനെ 40 മില്യൺ, പിന്നെ എലങ്ക 10 മില്യൺ എന്നും കേൾക്കുന്നു. ഇപ്പൊ ഒരു കറന്റ് ന്യൂസ് വന്നത് ഹാരി മഗ്വയർ പ്ലസ് സ്കോട്ട് മക്ടോമിനെ ഓഫർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് വെസ്റ്റ് ഹാമിലേക്ക് പ്രൈസ്. പക്ഷെ ഫേവറേറ്റ്സ് ആർസെണലും സിറ്റി തന്നെയാണ്. സിറ്റി അറിയില്ല, ആർസെണലായിരിക്കും ഫേവറേറ്റ്സ്. പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ മേ ബി അവര് തള്ളിക്കളയാതിരിക്കത്തില്ലായിരിക്കും. അതെ, അപ്പോ നമ്മള് മുഹമ്മദ് കുഡൂസിന്റെ പേര് കേൾക്കുന്നുണ്ട്, വേറെ 1-2 പ്ലേയേഴ്സിന്റെ ഒക്കെ പേര് കേൾക്കുന്നുണ്ട്, ബ്ലാവിച്ചിന്റെ പേര് കേൾക്കുന്നുണ്ട്. അപ്പോ സ്ട്രൈക്കർ അല്ലെങ്കിൽ തീരുമാനം ആയോ അല്ലെങ്കിൽ അവർ സെയിലുമായിട്ട് കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണോ? ഒരറിവും ഇല്ല. ആകപ്പാട് ഇന്ന് ഫാബ്രിസിയുടെ യൂട്യൂബ് ചാനലിൽ കണ്ടത് റാസ്മസ് ഹോളണ്ടുമായിട്ട് ഒരു ഇത് വരുന്നുണ്ട്, ലിങ്ക് വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. മേ ബി എനിക്ക് തോന്നുന്നു സ്ട്രൈക്കറായിട്ട് ഹോളണ്ട് തന്നെ ആയിരിക്കും മേ ബി യുണൈറ്റഡ് ചൂസ് ചെയ്യുന്നത്. കാരണം മാക്സിമം 60 മില്യൺ ഒക്കെ കിട്ടും. ആസ്കിംഗ് പ്രൈസ് അറ്റ്ലാന്റ പറയുന്നത് 70 മില്യൺ ആണ്. ഒരു നെഗോസിയേഷനൊക്കെ നടത്തിയ 60 മില്യൺ ഒക്കെ മേ ബി ഓക്കെ ആകും. കാരണം റാസ്മസ് ഹോളണ്ടുമായിട്ട് പേഴ്സണൽ ടൈംസ് എഗ്രി ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അവൻ ഒരു യുണൈറ്റഡ് ഫാൻ ബോയ് ആണ്. ആ ഒരു ഡീല് വലിയ ഇത് വരുത്തില്ല മേ ബി. പിന്നെ അറ്റ്ലാന്റ യുണൈറ്റഡിന്റെ മാക്സിമം പിഴിയാൻ നോക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു 60 മില്യൺ, 65 മില്യൺ ആ റേഞ്ചിൽ ഡീല് സ്ട്രൈക്കറിന് ക്ലോസ് ആവും. എനിക്ക് തോന്നുന്നത് ഈ ജനുവരി വരെ എങ്ങനെയും തള്ളിക്കൊണ്ട് പോകാൻ പറ്റിയ ഒരു ടീമിനെ മേക്ക് ചെയ്തെടുക്കും. ഒരു മൗണ്ട്, ഒനാന, റാസ്മസ് ഹോളണ്ട്, ഈ 3 പേരെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എറിക്ടൻ ഹാ എങ്ങനെ പോലും ജനുവരി വരെ പിടിച്ചിരിക്കാനുള്ള ടീം ബിൽഡ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് ഖത്തർ ടേക്ക് ഓവർ നടത്തി കഴിഞ്ഞാൽ ടെൻ ഹാ ചോദിക്കുന്ന പ്ലേയേഴ്സ് അവൈലബിൾ ആണ്, റെഡി ആണെന്നുണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു കൊടുക്കാൻ റെഡി ആയിരിക്കും. അപ്പം അപ്പോ ദഹയുടെ കാര്യം ഇപ്പോഴും ഒരു കൺഫേംഡ് അല്ല. പുള്ളി പോകുന്നു പറയുന്നു, പുള്ളിക്ക് പുതിയ കോൺട്രാക്ട് കൊടുക്കുന്നു പറയുന്നു. ഇപ്പോൾ ദിയാഗോ കോസ്റ്റ ഉണ്ട്, അതുകൂടാതെ ഒനാനയുടെ പേര്, ചില മൈനന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒനാന ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അതെ, എനിക്ക് തോന്നുന്നു മേ ബി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി എറിക് ടെൻ ഹാഗ് അണ്ടർ കളിച്ചൊരു പ്ലെയർ ആണ്, അതുപോലെ റീസെന്റ് ഫോം നോക്കുവാണെങ്കിൽ നല്ല ഫോമിലാണ് കളിക്കുന്നത്. പ്രസ് റെസിസ്റ്റന്റ് ആണ് ഗോൾ കീപ്പർ, ഒരു പേടിയില്ല, നല്ല കോൺഫിഡൻസോടെ കളിക്കുന്നത്. ഡെഹയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല ഒനാനയുടെ ബോൾ പ്ലേയിങ് എബിലിറ്റി. ഡെഹ ഷോർട്ട് സ്റ്റോപ്പ് ചെയ്യും, പക്ഷെ നമ്മൾ എത്ര ഷോർട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു പറഞ്ഞാലും പുള്ളിക്കാരൻ സില്ലി മിസ്റ്റേക്സ് വരുന്നുണ്ട്. സില്ലി മിസ്റ്റേക്സ്,
അപ്പം ഒനാൻ എനിക്ക് തോന്നുന്നു ടെൻഹാ നിൽക്കാൻ ചാൻസ് ഇല്ല, കാരണം ടെൻഹാ നിന്നാൽ തന്നെ നമ്പർ വൺ ഗോൾ കീപ്പർ അല്ല, അത് ടെൻഹാ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടെൻഹാവിന് ഒരു ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള കീപ്പർ വന്നു കഴിഞ്ഞാൽ മേ ബി പുള്ളിക്കാരൻ്റെ ആ പ്ലേയിങ് സ്റ്റൈൽ ഈ സീസൺ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഡെഹയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ടെൻഹാവിൻ്റെ ഒരു പ്ലാനും വർക്കാവില്ല. അതെ. അപ്പോ വേറൊരു ന്യൂസ് കേട്ടത് നമ്മളെ കൈസീഡോ അഥവാ മൗണ്ടോ ആയിട്ടുള്ള ഓപ്ഷൻ കൊളാപ്സോ ആണെങ്കിൽ നിങ്ങൾ ബ്രൈറ്റണിൽ പോയി കൈസീഡോനെ വാങ്ങിക്കാനുള്ള ഇൻട്രസ്റ്റഡ് ആണെന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ്, പക്ഷെ അവർ ചോദിക്കുന്നത് കുറച്ചുകൂടി കൂടുതൽ പൈസയാണ്. ഇപ്പോൾ 65 മില്യൺ ചെൽസി ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കുന്നത് 70 to 80 മില്യൺ ഒക്കെയാണ്. അപ്പോൾ ഫുള്ളി വരാനുള്ള ചാൻസ് കാണുന്നുണ്ടോ, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ചെൽസി അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ട്രിക്ക് ആയിരിക്കോ? എനിക്ക് തോന്നുന്നത് മേ ബി ചെൽസിനെ പ്രഷർ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഇതായിരിക്കും. പക്ഷേ അത്ലറ്റിക് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് യുണൈറ്റഡ് എൻക്വയറി നടത്തിയെന്നാണ് കേട്ടത് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്. ചിലപ്പോൾ മേ ബി അറിയില്ല, മൗണ്ട് ഡീല് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ കൊളാപ്സ് ആകത്തില്ലെന്ന് തോന്നുന്നത്. ഇൻ കേസ് മൗണ്ടിനെ വാങ്ങിച്ചു യുണൈറ്റഡ് വാങ്ങിച്ചു, മേ ബി പ്ലെയർ പ്ലസ് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ കസേഡോ വരുമെന്ന് അറിയില്ല. കാരണം പുള്ളിക്കാരൻ 2020 പറഞ്ഞാണ് ഡ്രീം ക്ലബ്ബാണ് യുണൈറ്റഡ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ആർസെനൽ ഡ്രീം ക്ലബ്ബാന്ന് പറഞ്ഞു. എന്താണ് ഡ്രീം ക്ലബ്ബാന്ന് പറയുന്നു പുള്ളിക്കാരൻ, ഓരോ വർഷം ഓരോ ഡ്രീം ക്ലബ്ബാണ്. അവസാനത്തെ ഇതിലേക്ക് പോവാണ്. അപ്പോ ആന്റണി മാർഷൽ ഉണ്ട്, പിന്നെ ഗ്രീൻവുഡിന്റെ കാര്യം, ഗ്രീൻവുഡ് ട്രെയിൻ ചെയ്യുന്ന ഒരു പിക്ചറൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നത്. പുള്ളി യുണൈറ്റഡിന്റെ ഗ്രൗണ്ടിലാണോ പുറത്താണോ എന്ന് അറിയില്ല. പക്ഷേ അടുത്ത സീസണിൽ എന്താണ് ഇവരെ രണ്ടുപേരുടെ ഒരു ഭാവി? മാർഷല് പകുതി ടൈമും ഇഞ്ചുർഡ് ആണ് അല്ലെങ്കിൽ അൺഅവൈലബിൾ ആണ് പല മത്സരത്തിലും. ഗ്രീൻവുഡിന്റെ കാര്യം ഇപ്പോഴും ഒരു 50-50 ആണ്. പുള്ളി യുണൈറ്റഡിലേക്ക് വരുമോ അല്ലെങ്കിൽ ലോണിലൂടെ പുറത്തേക്ക് പോകുന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ, ഇവര് വരാൻ ചാൻസ് ഉണ്ടോ? പേഴ്സണലി എനിക്ക് ഗ്രീൻവുഡ് വരണമെന്നാണ്. കാരണം പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ സ്കോഡിന്റെ ഒരു ഡെപ്ത് കിട്ടും, ആന്റണിക്ക് ഒരു പ്രഷർ ആയിരിക്കും. കാരണം ഒരു കോമ്പറ്റീവ് കാണും രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കാൻ വേണ്ടി. ഗ്രീൻവുഡ് ഇത്രയാളും കളിച്ചിട്ടില്ല, മേ ബി നല്ല പ്രാക്ടീസ് ഒക്കെ വേണ്ടി വരും. പക്ഷെ ഗ്രീൻവുഡ് ടീമിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഫാൻസ് തന്നെ രണ്ട് തട്ടിലാണ് നിൽക്കുന്നത്, കളിപ്പിക്കില്ലെന്നും പറയുന്നുണ്ട് കളിപ്പിക്കണമെന്നും പറയുന്നു. പക്ഷെ എറിട്ടൻഹായിന്റെ പ്ലാനിൽ പറ്റിയൊരു പ്ലെയറാണ് ഗ്രീൻവുഡ്. പക്ഷെ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ഒരു ലോൺ ഡീലിൽ പോയിട്ട് ഒന്ന് മൗൾഡായിട്ട് തിരിച്ചു വരുമായിരിക്കും, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആന്റണി മാർഷ്യലിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിക്കാരനെ സെയിൽ ചെയ്യണം. പുള്ളിക്കാരൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ ഒരു മാസം പുറത്താണ്. ഒരു പ്ലെയറിനെ ഇങ്ങനെ വിശ്വസിക്കാനാണ്. കളിക്കുന്ന കളി നല്ലൊരു കളിയായിരിക്കും, ഓൺ ദ ഫീൽഡ് ബോൾ പ്ലേ ചെയ്യുന്നുണ്ട്, ബോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരന്റെ ഫിസിക്കൽ ഒക്കെ പോയി. ഒരു സ്ട്രൈക്കർ എന്തായാലും മസ്റ്റ് ആയിട്ട് വരണം. മനസ്സിലായി. അപ്പോ ജോയിൻ ചെയ്തതില് വളരെയധികം നന്ദി സമീൻ. അപ്പൊ എന്തായാലും ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ കാണാം എനിക്ക് തോന്നുന്നു. അപ്പോഴത്തേക്കും പുതിയ എന്തെങ്കിലും ന്യൂസ് ഒക്കെ വരും തോന്നുന്നു. അറ്റ്ലീസ്റ്റ് ടൈമിംഗ് ഒക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മുടെ ഒരു പ്രോഗ്രസ് ഒക്കെ കാണുന്നു തോന്നുന്നു. അതെ അതെ, എനിക്ക് തോന്നുന്നു മേ ബി ഖത്തറിന്റെ ടേക്ക് ഓവർ ആ ടൈമിലൊക്കെ ഏറെക്കുറെ കൺഫേം ആവും തോന്നുന്നു. ജിം റാക്ലിഫിന്റെ ഇത് ഏറെക്കുറെ അണഞ്ഞു, കാരണം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇപിയിലെ പുതിയ റൂൾസ് എവിടുന്ന് ലോണൊന്നും എടുത്ത് കടം വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞ റൂൾസ് പുള്ളിക്കാരന് പ്രശ്നമാകും. കാരണം പുള്ളിക്കാരൻ ലോൺ എടുത്തിട്ടാണ് വരുന്നത്, പക്ഷെ ഖത്തർ റെഡി ക്യാഷ് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഖത്തർ അതിന് ടേക്ക് ഓവറാണ് ചാൻസ്. അപ്പം മെയ്സൺ മൗണ്ടിന്റെ ഡീല് മിക്കവാറും നെക്സ്റ്റ് വീക്ക് നടക്കുമായിരിക്കും. കറന്റ് മെയ്സൺ മൗണ്ടിന്റെ ഡീല് മാത്രം കേൾക്കുന്നുള്ളൂ, ഇനി നെക്സ്റ്റ് വീക്ക് കുറെ പ്ലേയേഴ്സിന്റെ ഇതോടെ ലിങ്ക് ആകുമായിരിക്കും. അതെ. അപ്പൊ ഏതായാലും നമുക്ക് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാം, ഒരു പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഇവർ പുറത്തു വരട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി താങ്ക് യു സമീൻ, നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.